കേരളത്തിലെ ആർക്കിടെക്ചറിന്റെ ഒന്നാം ഘട്ട അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗിന്റെ ഫാർമസി ഒന്നാം ഘട്ടം പോലെയല്ല, ഇത് നിങ്ങൾ നേരിട്ട് പോയി ചേരേണ്ടതുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ഈ സമയത്തിനകത്ത് 21 മുതൽ 24 വരെയുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ചെന്ന് പണവും അതേപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിന് മുമ്പായിട്ട് സീനകത്ത് കയറി നിങ്ങൾ അഡ്മിറ്റ് കാർഡ് അടക്കം ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ അത് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഇതിന്റെ ഒരു ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ്, ഇതിനകത്ത് അപാകതകളൊക്കെ മാറ്റിയതിന് ശേഷമുള്ള ലിസ്റ്റ് ഉടനെ തന്നെ സീയുടെ വെബ്സൈറ്റിനകത്ത് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് ലെറ്റർ ജനറേറ്റ് ചെയ്യാം. അത് ജനറേറ്റ് ചെയ്ത് പണം അടയ്ക്കാനുള്ള പണമെല്ലാം അടച്ച് നിങ്ങൾക്ക് അതായത് കോളേജിൽ പോയിട്ട് പ്രവേശനം നേടാവുന്നതാണ്. ഓക്കെ, ഇനി അതിനുശേഷം പിന്നീടും ഘട്ടങ്ങളുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചിരിക്കുന്നതിന്റെ താഴെയുള്ളത് ഓട്ടോമാറ്റിക്കലി പോവും, മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പൊ ഇതിനെപ്പറ്റി ഷെഡ്യൂൾ പ്രകാരം തന്നെ ഇപ്പൊ ഷെഡ്യൂൾ ആർക്കിടെക്ചറിനെ സംബന്ധിച്ചോളം ഷെഡ്യൂൾ എന്ന് പറയുന്നത് 24 വരെയുള്ള ഏത് ദിവസവും പോവാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് ഇനി SC ST OEC ഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അഡീഷണൽ ഫീസ് ഇല്ലാതെ തന്നെ കേരളത്തിൽ ആർക്കിടെക്ചർ പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ അതൊക്കെ അറിയാനും അതിനുവേണ്ട മുഴുവൻ ഹെൽപ്പിനും കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സി ബെസ്റ്റ് വിഷസ്.